കോവിഡ് 19 ലോക്ക്ഡൌൺ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഉയർന്ന ചെലവ് തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളെല്ലാം തങ്ങളുടെ മോഡലുകളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണ്. പോയ വർഷം അവസാനത്തോടെ തുടങ്ങിയ ഈ പ്രവണത ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഇരുചക്രവാഹന വിപണിയിലെ മുൻനിരക്കാരായ യമഹ ഇപ്പോൾ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ച് ഏവരെയും ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ്. FC25, FCS25 എന്നീ ക്വാർട്ടർ ലിറ്റർ മോട്ടോർസൈക്കിളുടെ വില കുറച്ചാണ് ജാപ്പനീസ് ബ്രാൻഡ് ഇപ്പോൾ മാതൃകയാകുന്നത്. വിപണിയിലെ പ്രതികൂല സാഹചര്യത്തിൽ FC25 സ്റ്റാൻഡേർഡ് പതിപ്പിന് 18,800 രൂപയും FCS25 മോഡലിന് 19,300 രൂപയുമാണ് കമ്പനി ഇപ്പോൾ കുറച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. യമഹ FC25 ഇപ്പോൾ 1.34 ലക്ഷം രൂപ എക്സ്ഷോറൂം വിലയിൽ ഇതോടെ സ്വന്തമാക്കാൻ സാധിക്കും. മറുവശത്ത് FCZ25 മോഡലിനായി 1.39 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വിലയായി മുടക്കേണ്ടി വരിക. ഇൻപുട്ട് ചെലവ് കുറച്ചതിനാലാണ് ഈ മോഡലുകളുടെ വില കുറയ്ക്കാൻ സഹായകരമായതെന്ന് യമഹ വ്യക്തമാക്കിയിട്ടുണ്ട്. വിലക്കയറ്റം മാത്രമല്ല വിപണിയിലെ കുറവും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ കമ്പനി എടുത്ത ഈ തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. കൂടാതെ ഈ തീരുമാനത്തോടെ FC25, FCS25 എന്നിവയുടെ വിൽപ്പനയിൽ വർധനമുണ്ടാവുമെന്നും യമഹ പ്രതീക്ഷിക്കുന്നുണ്ട്. വിലയിലെ മാറ്റം ഒഴിച്ചു നിർത്തിയാൽ രണ്ട് മോഡലുകളും പൂർണ്ണമായി മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. 249cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇരു മോഡലുകൾക്കും കരുത്തേകുന്നത്. ഇത് പരമാവധി 20.8 BHP കരുത്തിൽ 20 എണ്ണം ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. 5 സ്പീഡ് സീക്വൻഷ്യൽ ഗിയർ ബോക്സുമായിട്ടാണ് എഞ്ചിൻ ജോഡിയാക്കുന്നത്. മോട്ടോർ സൈക്കിളിന്റെ മറ്റു പ്രധാന സവിശേഷതകളിൽ പൂർണ്ണ ഡിജിറ്റൽ LCD ഇൻസ്ട്രുമെന്റ് കൺസോൾ, LED പ്രൊജക്ടർ ഹെഡ്ലാമ്പിനൊപ്പം ഓൾ LED ലൈറ്റനിംഗ് സിസ്റ്റം മുതലായവയും ജാപ്പനീസ് ബ്രാൻഡ് ഒരുക്കി നൽകുന്നുണ്ട്. സസ്പെൻഷൻ കൈകാര്യം ചെയ്യുന്നതിനായി മുൻവശത്ത് ഒരു ജോഡി ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിൻവശത്ത് 7 ഘട്ടമായി ക്രമീകരിക്കാവുന്ന മോണോക്രോസ് സസ്പെൻഷനുമാണ് കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുവശത്തും 17-ഇഞ്ച് അലോയ് വീലുകളുമായാണ് ബൈക്കുകൾ വരുന്നത്. സ്റ്റാൻഡേർഡ് എന്ന നിലയിൽ ഡ്യുവൽ ചാനൽ ABSന്റെ സുരക്ഷാ വലയവും ഇരുവീലുകളിലും ഡിസ്ക് ബ്രേക്കുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.